ഇതാണ് നമ്മുടെ ക്ലസ്റ്ററിൽ വരുന്നത്. ക്ലസ്റ്ററിൽ നമുക്ക് നിങ്ങളുടെ വണ്ടിയിൽ നിന്ന് കിട്ടണേ ഒരു ഓഫ് റോഡ് ബൈക്കാണ് നമ്മൾ പരിചയപ്പെടുന്നത്. BS6 ഹിമാലയാണ്. ഇപ്പൊ BS4 എന്നൊക്കെ വ്യത്യാസങ്ങളാണ് ഇത് വന്നിക്കണത്. പിന്നെ ഞാൻ ഇത്ര നേരം ഓടിച്ചിട്ട് വണ്ടിയാണ് വന്നത്. അപ്പൊ അതിലെന്തൊക്കെ വ്യത്യാസങ്ങൾ വന്നിക്കണെന്ന് നമുക്ക് നേരെ വീഡിയോ നോക്കി നോക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വണ്ടി വരുന്നത് BS6 ഹിമാലയ. അപ്പൊ നമുക്ക് ഫ്രണ്ട് തന്നെ കണ്ടുതുടങ്ങാം. വലിയൊരു വിൻവൈസർ വരുന്നുണ്ട്. അതിനായി താഴെയായിട്ട് നമുക്ക് ഹെഡ്ലാമ്പ് കാണാം. രണ്ട് സൈഡിൽ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കാണാം. പഴയ പോലെ തന്നെ ഹാലോജൻ ബൾബ്സ് ആണ് നമ്മുടെ വണ്ടിയിൽ വരുന്നത്. അവിടുന്ന് നേരെ നമുക്ക് വണ്ടി ആയതുകൊണ്ട് തന്നെ ഇരിക്കണ കാണാം. കുറച്ച് ഹൈറ്റിലായതുകൊണ്ട് ഓഫ് റോഡ് വണ്ടി. പിന്നെ നമുക്ക് ഇവിടെ ഒരു മൾഗാർഡ് കാണാം. പിന്നെ നമുക്ക് ചാനലില് BS6 വണ്ടിയിൽ വരുന്നത്. പിന്നെ അത്യാവശ്യം ഗ്രിപ്പുള്ള ടയർസ് ആണ് വണ്ടിയിൽ വരുന്നത്. നമുക്ക് ഇവിടെ ABS എന്നുള്ളൊരു ബാഡ്ജിങ് കാണാം. നമുക്ക് റിഫ്ലക്ടർ കാണാം. പിന്നെ അവിടുന്ന് നേരം ഇത് ABSന്റെ ക്യാബിളാണ് ഇവിടെ വരുന്നത്. അതിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ നമുക്കിവിടെ കിൽ സ്വിച്ചും കാര്യങ്ങളും കാണാം. ഇവിടെ നമുക്ക് ഹസാർഡ് ലൈറ്റ്, ഇവിടെ നമുക്ക് ഷെൽഫിന്റെ ലിവേഴ്സ് കാണാം. ഇവിടെ മിറേഴ്സ് കാണാം. നമുക്ക് മീറ്ററിലേക്ക് നമുക്ക് പിന്നെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ചോക്കിന്റെ ഒരു ഇത് കാണാം. പിന്നെ ഇവിടെ നമുക്ക് ഡിമ്മും ലോബിയും ഹൈ ബീമും സ്വിച്ച് കാണാം. നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കാണാം. ഇവിടെ ഹോണിന്റെ ബട്ടൺ കാണാം. ക്ലസ്റ്ററിലോ ക്ലസ്റ്ററിൽ എന്തൊക്കെയുള്ളത് നോക്കാം. ക്ലസ്റ്റർ നമ്മൾ ഓണായി വരുമ്പോൾ കാണാം. നമ്മുടെ ക്ലസ്റ്ററിൽ വരുന്നത് ക്ലസ്റ്ററിൽ നമുക്ക് ഇവിടെ ഇൻഡിക്കേറ്റേഴ്സിന്റെ ഇത് കാണാം. ഇവിടെ ന്യൂട്രൽ, ഇവിടെ എഞ്ചിന്റെ ബാറ്ററി, അതേമാതിരി ലോബിയും ഹൈ ബീം എന്നുള്ളതിന്റെ ഇത്, ABS ഓണാക്കാൻ ഓഫാക്കാനുള്ള ബട്ടൺ ഇവിടെ കാണാണ്ട്. ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ബട്ടൺ, ഇവിടെ നമുക്ക് മോഡ് മാറ്റാനുള്ള ബട്ടൺ, ഇവിടെ നമുക്ക് RPM മീറ്റർ കാണാം. ഇവിടെ ഫ്യൂൽ ഗേജ്, ഇവിടെ നാവിഗേഷൻ, പിന്നെ ഇവിടെ നമുക്ക് സ്പീഡോ മീറ്റർ കാണാം. ഇവിടെ നമുക്ക് ഓഡോമീറ്റർ, ഓഡോമീറ്ററിൽ നമുക്ക് ഗിയർ ഇൻഡിക്കേഷൻ പൊസിഷൻ കാണാം, പൊസിഷൻസ് കാണാം. അതേമാതിരി ഇവിടെ നമുക്ക് ടൈം, ടെമ്പറേച്ചർ, എത്ര കിലോമീറ്റർ ഓഡോമീറ്റർ നമുക്ക് ഇവിടെ കാണാം. ഇവിടെ ട്രിപ്പ് AB കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ സെറ്റ് AB, പിന്നെ ആവറേജ് ഫ്യൂൽ എക്കോണമി കാര്യങ്ങളൊക്കെ ഇതിൽ കാണാം. പിന്നെ നമ്മൾ നേരെ വണ്ടിയുടെ ടാങ്ക് ഭാഗത്തേക്ക് വരുമ്പോൾ ടാങ്കും കാര്യങ്ങളൊക്കെ ഡ്യുവൽ കളറിലാണ് ടാങ്കും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് എൻജിൻ ഒക്കെ ഫുള്ള് ബ്ലാക്ക് ചെയ്യും, ബ്ലാക്ക് ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ട്. പിന്നെ വണ്ടിയുടെ സ്പെക്കും കാണാം നമുക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറയാം. പിന്നെ ഒരു എയർ കൂളഡ് എൻജിനാണ് നമ്മുടെ വണ്ടിയിൽ വരുന്നത്. പിന്നെ അവിടെ നേരെ നമ്മൾ സൈഡിലേക്ക് പോകുമ്പോൾ ഇവിടെ നമ്മൾ കാറ്റലറ്റിക് സൈലൻസറും BS6 പുതിയ എഡിഷന്റെ പ്രത്യേകതയാണ്. കാറ്റലറ്റിക് സൈലൻസറും മറ്റും നമുക്ക് ഇവിടെ കാണാം. നമുക്കൊരു ഒരു ഫ്ലൂയിഡ് കാണാം, ബ്രേക്ക് ഫ്ലൂയിഡ് കാണാം. നമുക്ക് നേരെ വണ്ടി റോഡിലേക്ക് എടുത്ത് ഒന്ന് ഓടിച്ചു നോക്കാം. ഹൈറ്റ് പറഞ്ഞത് ഒരു 5 സംതിങ് ഫീറ്റ് ആണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് തന്നെ കാല് രണ്ടും പൂട്ട് രണ്ടും നേരത്തെ ഉറപ്പിച്ച് വെക്കാൻ പറ്റുന്നുണ്ട് നമുക്ക്. നമുക്ക് നേരെ നമുക്ക് വണ്ടി ഓടിച്ച് റോഡിലേക്ക് എടുത്ത് ഓടിച്ചു നോക്കാം. ഇതാണ് നമ്മൾ വണ്ടിയുടെ ഒരു ഇനീഷ്യൽ പുള്ളിങ് പറഞ്ഞത്. ഭയങ്കരമായിട്ടുള്ള ഒരു പുള്ളിങ്ങാണ് വണ്ടിയിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ ഒരു ഓഫ് റോഡ് ബൈക്കാണ്. അതായത് ഒരു ഓഫ് റോഡ് പോകാനുള്ള വണ്ടിയാണ് നമ്മൾ. അതുകൊണ്ട് പിന്നെ എത്ര ഹൈവേൽ ഓടിച്ചിട്ട് കാര്യമില്ലാന്നും പറയില്ല. ഹൈവേലിനെ കാട്ടി നമുക്ക് അത്യാവശ്യം റെസ്പോണ്ട് കിട്ടുന്നത് മറ്റേ ഓഫ് റോഡിലായതുകൊണ്ട് തന്നെ ഇതേത്ര നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്കൊരു ഓഫ് റോഡ് നോക്കാൻ പറ്റിയ സ്ഥലങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഓഫ് റോഡും കാര്യങ്ങളും നോക്കാത്തത്. അപ്പോൾ സീറോ 200 നോക്കി നോക്കാം. എത്ര കിട്ടുകൊണ്ടാണ് നമുക്ക് 0-200 കിട്ടുന്നത്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ അതാ വണ്ടി 0-ലാണ് നിൽക്കുന്നത്. നമുക്ക് ഇനി 0-200 നോക്കാം.
അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.